ഗൈസ്, അപ്പോൾ കേരളത്തിൽ വെച്ച് ഏകദേശം രണ്ട് പേർക്കാണ് മലയാളികളിൽ കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒന്ന് ഞാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അവനുമാണ്. സോ ഫ്രീ ഫയർ മാക്സിൻ്റെ ബണ്ടിൽ എന്നെ ഫ്രീ ആയിട്ട് കിട്ടി. ഗൈസ്, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇതെനിക്ക് കിട്ടാനുള്ള കാരണം നിങ്ങൾ ഈ വീഡിയോ ആണെന്ന് ഓരോരുത്തരുമാണ്. അപ്പോൾ ആ ബണ്ടിലൂടെ തന്നെ എല്ലാവർക്കും കിട്ടുന്ന പോലെ അതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിലും കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് മെയിൽ ബണ്ടിൽ എങ്ങനെയാണ് കിട്ടി, എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തോട് പറഞ്ഞുതരാനായിട്ട് വന്നത്. അപ്പോൾ നൈസായിട്ട് തന്നെ എല്ലാവരും ഇവിടെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കും ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ വന്നല്ലേ പതിവുപോലെ നല്ല ഗൈസ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫ്രീ ഫയർ മാക്സിൻ്റെ ബണ്ടിൽ കേരളത്തിൽ വെച്ച് രണ്ടേ രണ്ട് പേർക്കാണ് കിട്ടിയതെന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ. ഒന്ന് എനിക്കും പിന്നെ ഇൻസ്റ്റാമാമനുമാണ്. സോ ഇത് കിട്ടി പാപ്പടെ ത്രില്ലടിച്ച് കിളിപോയി അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു ബണ്ടിൽ അങ്ങനെയാണ് ഡയമണ്ട് പൊട്ടിക്കേണ്ടതൊന്നുമല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുന്നില്ല. രാവിലെ ജസ്റ്റ് ഗെയിം ഓപ്പൺ ആക്കി പ്രീ രജിസ്ട്രേഷൻ്റെ സെക്ഷനിൽ പോയി നോക്കുമ്പോൾ ക്ലെയിം എന്ന് പറഞ്ഞൊരു ബണ്ടിൽ വന്ന് ഗൈസ്. അപ്പോൾ ആപ്പാടെ എന്താ ചെയ്യേണ്ടത് എനിക്ക് തിരിയുന്നില്ല. ഓൺ ദ സ്പോട്ട് സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കി നമ്മൾ ജസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. നൈസായിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ആ ഒരു ബണ്ടിൽ. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ നമുക്ക് സെറ്റ് ആയി കൊടുത്ത് നൈസായിട്ട് നമ്മുടെ ഫാമിലി ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുക. സോ നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്തെന്ന് ഞാൻ ആദ്യം മുതൽ ഒന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ജസ്റ്റ് ഗെയിം ഓപ്പൺ ആക്കി നമ്മുടെ സൈഡിൽ കാണാൻ പറ്റുന്നെങ്കിൽ പ്രീ രജിസ്ട്രേഷൻ എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് എനിക്ക് കാണിച്ചു തരുള്ളത്. അപ്പോൾ നൈസായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഇനിയില്ല. നോക്കുകയാണ് അടുത്തൊരു ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ കാണിച്ചത്. ഞാൻ വിചാരിച്ചത് വെറുതെ വെച്ച് പോസ്റ്ററും ഞാനാണെന്ന്. അപ്പോൾ അത് ക്ലെയിം ചെയ്തപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ വരലിലോട്ട് വന്നെന്ന് പറഞ്ഞ്. പിന്നീടെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ അഞ്ച് പേർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീമെയിൽ ബണ്ടിലിൻ്റെ എന്താ സംഭവം കാലം തന്നെയാണ്. സോ അത് ജസ്റ്റ് അഞ്ച് പേർ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവർക്കും തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അഞ്ച് പേർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് കയറി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാൾട്ടിലോട്ട് ഇതുപോലെ ബണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഗൈസ്, അപ്പോൾ അത്ര റെയറസ്റ്റ് ബണ്ടിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിൽ വെച്ച് എനിക്ക് കിട്ടി. അപ്പോൾ അതിലൊരാളാവാൻ എനിക്ക് പറ്റിയത് ഞാൻ എങ്ങനെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ ഈ ഫ്രീ ഫയർ കളിക്കുന്ന വെച്ചൊരു 50 പേർക്ക് മാത്രമേ ഈ ബണ്ടിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ 50 പേർക്ക് മാത്രം കിട്ടുന്നൊരു ബണ്ടിലാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ 2 പേർക്കാണ് കിട്ടിയെന്നാണ് ഇപ്പോൾ ഞാൻ മോഡറേറ്റേഴ്സ് ചോദിച്ചപ്പോൾ മനസ്സിലായേ. അപ്പോൾ അതിൽ ഒരാളാവാൻ എനിക്ക് പറ്റി കേരളത്തിൽ ഒരാൾ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഫ്രീ ഫയറിൽ നിന്ന് കോടിക്കണക്കിന് വലിയ 50 പേർക്ക് മാത്രമാണ് ഈ ബണ്ടിൽ കിട്ടുന്നത്. ടോപ്പ് 50 നിൽക്കുന്നതിൽ അതിലിപ്പോൾ കേരളത്തിൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും കിട്ടി ഗൈസ്. ഓക്കെ, ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ ഫ്രീ ഫയറിൽ കുറേ ഡയമണ്ട് പൊട്ടിച്ച് ഓരോ സാധനം എടുക്കുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിങ്ങനെ കിട്ടുമ്പം. അപ്പോൾ എന്തൊക്കെയാലും കാരണം അതങ്ങനെ അത്ര ആരുടെ കയ്യിൽ കാണാത്തൊരു ബണ്ടിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. സോ എന്തൊക്കെയാണ്, ഇതാണ് നമ്മുടെ ഒരു ബണ്ടിൽ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണിച്ചാൽ ഇതിനു മുമ്പ് അതിൻ്റെ വലിയ സ്ക്രീൻഷോട്ടും എൻ്റെ കയ്യിലില്ല. ഞാൻ ടോപ്പ് ഏകദേശം 20 സംതിങ്ങിൽ നിൽക്കുന്ന സ്ക്രീൻഷോട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കുറേ പേര് ഫ്രീക്ക് കില്ലടി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് എടുത്തിട്ട് സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഒരു ബണ്ടിലൊന്നും കിട്ടത്തില്ല എന്നാണ്. ബട്ട് എന്തായാലും കിട്ടി ഗൈസ്. അങ്ങനെ ഫൈനലി ബണ്ടിൽ കാണാൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടമാണോ ഇല്ലയോ താഴ്ന്നാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഒരു കിടുക്കാശിയുള്ള ബണ്ടിലും കാണാനും തന്നെ. അപ്പോൾ അതുമാത്രമല്ല, ഈ രജിസ്ട്രേഷൻ്റെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം 4-5 യൂട്യൂബേഴ്സ് ടോപ്പ് 50ലുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സോ അതിനിടെ കുറേ ബംഗാളികൾ കുറേ പേരെ പിടിച്ച് ഇൻവൈറ്റ് ചെയ്ത് ടോപ്പിൽ കയറി വന്നപ്പോൾ തന്നെ ഇവരൊക്കെ നൈസായിട്ട് താഴെ ചാടിപ്പോയി എന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ അവസാനം വരെ ഞാൻ ടോപ്പ് 31ലാണ് അവസാനം ഞാൻ നിന്നിട്ടുള്ളത്. സോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിൽ ഞാൻ കുറേ പരതി എൻ്റെ കയ്യിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ സ്ക്രീൻഷോട്ടാണ് നേരത്തെ കാണിച്ചത്. അപ്പോൾ ഏകദേശം ടോട്ടലി 2500 പേര്, 2500 മുകളിൽ ആൾക്കാരാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ടോപ്പ് 31 സ്ഥാനത്തേക്കാണ് നിന്നപ്പോൾ നൈസായിട്ട് ഫ്രീ ഫയർ മാക്സ് നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് വന്ന് ഇരിവിൻ്റെ എൻഡ് ആയിട്ട് അതിൽ ടോപ്പ് 50ലേക്ക് എല്ലാവർക്കും നൈസായിട്ട് എൻ്റെ ബണ്ടിൽ കൊടുത്ത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഞാൻ അവരെ പോലെ ഇറങ്ങിപ്പോകും കുറേ ബംഗാളീസ് കൊണ്ട് ഞാൻ ടോപ്പ് 50 പുറത്തായപ്പോൾ എനിക്ക് ബണ്ടിൽ കിട്ടൂല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വെറും 5 പേര് ആദ്യമേ കയറി എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നൈസായിട്ട് നിങ്ങൾക്ക് ഇവൻ്റ് കയറിയിട്ട് ഈ ഒരു ബണ്ടിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഫീമെയിൽ ബണ്ടിൽ വെറും 5 പേര് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ്റെ റിവാർഡ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യാന്ന്. നൈസായിട്ട് ഈവൻ്റ് ക്ലിക്ക് ചെയ്യുന്ന തന്നെ എല്ലാവർക്കും നൈസായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവിടുന്ന് ക്ലെയിം ചെയ്തതിന് ആ റിവാർഡ് നിങ്ങൾ വാൾട്ടിലോട്ട് വരുന്നതായിരിക്കും. സോ എന്തായാലും നൈസായിട്ടൊരു പരിപാടി കാണാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ലൂട്ടോക്സിൻ്റെ സ്കിൻ ഞാൻ കാണിച്ചതായി. ലൂട്ടോക്സിൻ്റെ സ്കിൻ എഫ് മാക്സിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അത് ഓൾറെഡി എല്ലാവർക്കും മെയിൽ ബോക്സിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ രീതി ആനിമേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സർഫ് ബോർഡ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ആകെപ്പാടെ ത്രില്ലടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. സോ എന്തായാലും പറ്റുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്യരുത്. പോസ്റ്റൊക്കെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇടട്ടെ. അപ്പോൾ എന്തൊക്കെയായാലും കേരളത്തിൽ ഈ ചെറിയ യൂട്യൂബർ ഇൻസ്റ്റാ ഗെയിമർ പിന്നെ വലിയൊരു യൂട്യൂബറാണ്. പണ്ടേ തുടങ്ങിയാണ്, ഞാനിപ്പോൾ അടുത്തടെ യൂട്യൂബിൽ വന്നതാണ്. ഒരു ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ അതിലെനിക്കിത് കിട്ടുമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ എപ്പോൾ പറയാം എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഗൈസ് ഇത്രയും സപ്പോർട്ട് ചെയ്തതിനോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ലിങ്ക് വഴി കുറച്ച് പേര് കയറി നിങ്ങളൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടാണ് എനിക്കൊരു ബണ്ടിൽ എന്തായാലും കിട്ടിയിട്ടില്ലേ. അപ്പോൾ നിങ്ങളെനിക്ക് തന്ന ബണ്ടിലാണ് ഇത്, അത്ര തന്നെ പറയാനായിട്ടുള്ളൂ. സോ എന്തായാലും നമ്മുടെ വീട് ഇത്രയുള്ളൂ വെച്ചാൽ മാറി. അപ്പോൾ എന്തായാലും ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ നിങ്ങൾ
അഭിപ്രായങ്ങളാണ് താഴെ നല്ല ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പറ്റുന്നവർ ഈ ഒരു വീഡിയോയെങ്കിലും നമ്മുടെ നൈസായിട്ട് ഒന്ന് രണ്ട് ഗ്രൂപ്പിലേക്കൊക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക. നമ്മുടെ ഫ്രീക്ക് വാച്ചാൻ വണ്ടിലൊക്കെ കിട്ടി, കേരളത്തിൽ വെച്ച് രണ്ട് പേർക്ക് കിട്ടിയിട്ടുള്ളൂ, അതിൽ നമ്മുടെ ഫ്രീക്ക് വാച്ചാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് തള്ളി മറിക്കുക. തള്ളതിന് കുറച്ച് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് പറ്റുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒന്നും മറക്കരുത്, പിന്നെ എന്നെയും മറക്കരുത്. സോ നിങ്ങളെ മറക്കത്തൂല്ല. അപ്പോൾ എന്തെങ്കിലും മെസ്സേജ്മാർ ഇതിലും കിടക്കുക ചെയ്യും. ഒരു അടിപൊളി വേറെ ലെവലോടെ ടീം കൊണ്ട് വരുന്നതായിരിക്കും. അതൊരു പവീസ്. May that be. Can anybody out there hear me?